Hello friends, எல்லாருக்கும் சீப்பேன் மெட்டீரியலிங் சுவாகதம். அப்போ இன்னும் நம்ம செய்யணும் ஒரு டிஃப்ரெண்ட் ஆயில ஒரு கிராஃப்ட் வொர்க் ஆனது தான். இதுதான் நம்ம என்ன ஒரு பேப்பர் வால் ஹேங்கிங் கிராஃப்ட் தான். வளரே ஈஸியாக செய்யாம் பெற்ற கிராஃப்ட் ஆன நீங்க எல்லாரும் போயிட்டு செய்து நோக்க. அப்போ வீடியோலேக்கு அடுத்து போகும்போது நம்ம சேனல் சப்ஸ்கிரைப் செய்யறதுக்கு இப்போ தான் சப்ஸ்கிரைப் செய்து அடுத்த பெல் பட்டன் அடிச்சு ஓடிக்க. എന്തൊക്കെ സാധനം ആവശ്യമുള്ളതെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ ഇതേപോലത്തെ റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഒരു വയലറ്റ്, ഒരു യെല്ലോ, ഒരു പിങ്ക്, ഇതേപോലത്തെ കുറച്ച് പേപ്പേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മളൊരു സിസേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിഫറെന്റ് ആയ നമ്മുടെ ക്രാഫ്റ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുന്നതാണ് നമ്മുടെ ഈ പിങ്ക്. നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈസിയായി ചുരുട്ടാൻ പറ്റിയതാണ്. ഞാൻ വേണ്ട നിങ്ങൾക്ക് ഒന്നുകൂടെ ഇങ്ങനെ ചുരുട്ടാന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ നല്ല ഇവിടെ നിന്ന് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ കോണന്ന് തുടങ്ങിയ നിങ്ങൾ പെട്ടെന്ന് തീർക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇവിടെ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. ആ നമ്മൾ ഇതേപോലത്തെ ഒരു ഫ്ലവർ ആക്കി ചെയ്തിട്ടുണ്ട്. ഈസിയാണ്, വളരെ ഈസി ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലവറാണ്. ഒന്ന് രണ്ട് ഷീറ്റൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നമ്മൾ നമ്മുടെ ഈ വയലറ്റ് എടുത്താം. ഈ വയലറ്റിൻ്റെ നമ്മുടെ പേപ്പർ നമ്മൾ ഇതേപോലത്തെ ഒരു ലീഫാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രീൻ ലീഫാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ ലീഫാണ് എടുത്തുള്ളത്. നിങ്ങൾക്ക് ചെയ്യാം, ഈസിയായി ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാൻ നോക്കാം. ലീഫ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ റൗണ്ട് ആക്കി വെച്ചിട്ടുള്ള കാർഡ്ബോർഡിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് ക്യൂബിക്കാണ്. ആദ്യം തന്നെ ഫ്ലെക്സ് ക്യൂബിക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലീഫ് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ഒരു ഇതേപോലെ ചെയ്യുന്നതിന് നമ്മൾ മാവിനെ കൂടെ ഒട്ടിച്ചേരാം. നമ്മളൊരു കുരിശിൻ്റെ ഒരു ചിഹ്നത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ നാല് സൈഡ് നമ്മളിവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ആ നാല് സൈഡ് ബാക്കി വെച്ച് നമ്മൾ ഇതേപോലെ നമ്മുടെ ഈ ടോപ്പിൽ വെച്ച് നമുക്ക് ഇത് ഒട്ടിക്കാം. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് കാണിച്ചു തരാം. പിന്നെ എല്ലാവരും ഫ്ലെക്സ് ക്യൂബിക്ക് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും വളരെ കെയർഫുള്ളാണ്. നമ്മുടെ കൈയെ പോട്ടെ കെയർഫുള്ളായി ചെയ്താൽ നന്നായിരിക്കും. നിങ്ങൾക്ക് മാമൊന്നുമില്ലാണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും കെയർഫുള്ളായി നിൽക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ ഈ മൂന്നും ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇവിടെ കുറച്ച് സെക്കൻഡ് ലാസ്റ്റ് ചെയ്ത് സെക്കൻഡ് ലാസ്റ്റ് അവസാനത്തെ ലീഫ് നമുക്കിവിടെ ഒട്ടിക്കാം. അപ്പൊ ഞാൻ കൂടെ നമ്മുടെ ഒരു രണ്ട് മിനിറ്റോ ഞാൻ ഒന്ന് പൊടിച്ചാൽ അത് ഒട്ടിക്കിട്ടുന്നാകണ്ടോ. നമ്മുടെ ഒരു കുറച്ചെണ്ണം വെച്ചപ്പോ നമ്മുടെ ഇവിടെ ഒട്ടിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ അടുത്ത പരിപാടി നമുക്ക് കിടക്കാം. പിന്നെ ആദ്യമായിട്ട് ഇപ്പം നമ്മളിനി ഇതാണ് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ ചുരുട്ടി വെച്ചെടുത്ത് നമ്മളിവിടെ ഒരു ബാക്കിൽ ഒരു റൗണ്ട് വെച്ചിട്ടുണ്ട്. അവിടത്തേക്ക് നമ്മൾ ഒന്ന് അളവായി ഒന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾ ലീഫിൻ്റെ അതേ ഇതാ ഇങ്ങനെ വെക്കരുത്. അത് നമ്മളൊരു ഹോൾ വിട്ടില്ല, അവിടെ മാത്രമേ അത് വെക്കാവൂ. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. ഫസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾക്കൊന്ന് ഒട്ടിക്കുന്നത് കാണിച്ചു തരാം. നിങ്ങളൊന്ന് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമുക്ക് തുടങ്ങിയിട്ടുണ്ടാകണം. നമ്മൾ എവിടെയും കൂടെ ആയി കൊടുത്താൽ കുറച്ച് നല്ല ബെറ്ററായിട്ടാൽ കുറച്ചും കൂടെ ബെറ്ററായിരിക്കും. നല്ല നല്ലോണം വന്നോളും. അപ്പം നമ്മൾ ഇത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ അത് നല്ലോണം. അതേപോലെ നമുക്ക് ഇതെല്ലാം ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ കാര്യം ചെയ്യാം.
ഇതാണ് നമ്മൾ ചെയ്ത ഫ്ലവർ ഇനി ഇപ്പോ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ വെച്ചിട്ടുണ്ട് അവിടത്തേക്ക് നമ്മുടെ ഫ്ലവർ നമുക്ക് ഒന്ന് ഫ്ലഷ് ക്യൂ ഉപയോഗിച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ ലീഫ് കൂടെ ഒട്ടിക്കാണ് നമ്മൾ ഫ്ലഷ് ക്യൂബിക് അല്ല യൂസ് ചെയ്യുന്നത് നമ്മൾ ഫെബി കോളാണ് യൂസ് ചെയ്യുന്നത് അതിവിടെ കുറച്ച് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ നമ്മുടെ ചുരുട്ടി വെച്ച ഏറ്റവും അതിലേക്കായിട്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ക്രാഫ്റ്റ് ഇത് മുഴുവനായി കഴിഞ്ഞിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് വളരെ ഈസി ആയി ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് വർക്കാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പിടിക്കുക അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യുക ഇതിന് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് അപ്പോൾ ഇതേപോലത്തെ മറ്റൊരു വീഡിയോയിലേക്ക് അപ്പം വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ